നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയെന്ന മുന്നറിയിപ്പ്. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പശ്ചിമ ബംഗാൾ വടക്കൻ ഒഡീഷ തീരത്തിനും മുകളിലായാണ് ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. ന്യൂനമർദ്ദം അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വടക്കൻ ഒഡീഷ വടക്കൻ ഛത്തീസ്ഗഡ് വഴി സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം മിതമായ തോതിലുള്ള ഒറ്റപ്പെട്ട മഴ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഒരു ജില്ലകളിലും പ്രത്യേക അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ ഹിമാലയൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മൺസൂൺ പാത്തി ഇന്ന് തെക്ക് ഭാഗത്തേക്ക് മാറി സാധാരണ സ്ഥാനത്ത് എത്താനാണ് സാധ്യത. 20-ാം തീയതി വരെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ നേരിയ തോതിൽ മിതമായ രീതിയിലോ ആയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇത് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഓണം അത് മഴയെ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ മഴയിലായിരിക്കുമോ ഓണം എന്ന ഒരു ഭയമൊക്കെ തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വലിയ തോതിലുള്ള മഴയല്ല, എന്നാലും മിതമായ നിരക്കിലുള്ള മഴയാണ് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അറിയിച്ചിട്ടുള്ളത്, മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കടലിൽ വലിയ തോതിലുള്ള തിരമാലകൾ, ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട്. എന്തായാലും പൊതുജനം ജാഗ്രത പാലിക്കുക. അവ ദിവസങ്ങൾ വരുമ്പോൾ കടൽ തീരവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോകുന്നവരും ഒന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. എന്തായാലും മുന്നറിയിപ്പുകൾ എത്തിക്കഴിഞ്ഞു. 10 മണിക്ക് പുറപ്പെടുവിച്ച കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ ഉണ്ടാകുമെന്ന സാഹചര്യം മുന്നറിയിപ്പും വന്നിരിക്കുന്നത്.